ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ത്യാ ബന്ദകോസ് ദിവസഭയുടെ തൊണ്ണൂറ്റിയേഴാമത് ജനറൽ കൺവെൻഷൻ്റെ മൂന്നാം ദിവസത്തെ മഹായോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കത്താവ യേശു ക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു നമ്മുടെ മഹായോഗത്തിൻ്റെ ഈ വർഷത്തെ ചിന്താവിഷയം ദൈവത്തിൻ്റെ പുതിയ വഴികൾ എന്നുള്ളതാണ് റഷ്യാപ്രമൊരു നാൽപ്പത്തി മൂന്നിൻ്റെ പത്തൊമ്പതാം വാക്യം ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും അത് നിങ്ങൾ അറിയുന്നില്ലയോ അത് ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ബിഹോൾഡ് ഐ വിൽ ഡൂ എ ന്യൂ തിങ് നൗ ഈ ഷാൽ സ്പ്രിംഗ് ഫോർത്ത് ഷാൽ യു നോട്ട് നോ ഇറ്റ് ഐ വിൽ ഇവൻ മേയ്ക്ക് എ വേ ഇൻ ദ വൈൽഡർണസ് ആൻഡ് റിവേസ് ഇൻ ദ ഡിസേർട്ട് എ സാപ്രമനം നാൽപ്പത്തി മൂന്നിന് പതിനെട്ടാം വാക്യത്തിൽ മുമ്പുള്ളയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കാൻ വേണ്ട ആത്മീകമായും സാമൂഹ്യമായും മാർഗീയമായും തകർച്ചയിലും പിന്മാറ്റത്തിലും കഴിയുന്ന ഇസ്രായേൽ മക്കളെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കും എന്നുള്ള വാഗ്ദത്വമാണ് സർവശക്തനായ ദൈവം ഇവിടെ നൽകുന്നത് മരുഭൂമിയുടെയും നിർജനപ്രദേശത്തിൻ്റെയും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ശൂന്യതയുടെയും ഭയത്തിൻ്റെയും അനുഭവത്തിലായിരിക്കുന്ന ജനത്തോടെ ചൂടേറിയ മരുഭൂമിയിൽ ആരുടെയും സഹായം ലഭിക്കാതെ ആശങ്കയോടെ കഴിയുന്ന ജനത്തോട് സർവശക്തനായ കരുണാസമ്പന്നായ ദൈവം ചെയ്യുന്നു ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും കോവിഡ് പത്തൊമ്പത് മുഖാന്തരം കേരളവും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ലോകത്തിലെ എല്ലാ പൂങ്കണ്ഡങ്ങളിലുമുള്ള എല്ലാ രാഷ്ട്രങ്ങളും സാമ്പത്തികമായും സാമൂഹ്യമായും പ്രതിസന്ധിയിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ മരണത്തിന് കീഴടങ്ങി ദൈവസഭകൾ പ്രതിസന്ധിയിലാണ് കർത്തൃദാസന്മാരും കുടുംബങ്ങളും പ്രതിസന്ധിയിലാണ് ജനങ്ങളെല്ലാം വിവിധ നിലകളിൽ കഷ്ടത അനുഭവിക്കുന്നു മരുഭൂമിയുടെയും നിർജ്ജന പ്രദേശത്തിൻ്റെയും അവസ്ഥയിലാണ് അങ്ങനെയുള്ള ജനത്തോട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കരുണാസംബന്യായ ദൈവം പറയുന്നു ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ പുതിയ വഴികൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എന്നതാണ് എൻ്റെ ചിന്താവിഷയം ഉൽപ്പത്തി പന്ത്രണ്ടിന് ഒന്നിലാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് കൽതേപട്ടണമായ ഊരിൽ പല തലമുറകളായി താമസിച്ചു വന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം ദൈവം അബ്രഹാമിനെ വിളിക്കുവാൻ കാരണം എന്താണ് ജലപ്രളയത്തിന് ശേഷം നോഹയും കുടുംബവും രക്ഷപ്പെട്ട ശേഷം നോഹയുടെ മൂന്നോ മക്കളിൽ സേമിനെയും യാഫെത്തിനെയും നോഹ അനുഗ്രഹിച്ചു എന്നാൽ ഇളയ മകൻ ഹാം ശപിക്കപ്പെട്ടു ദൈവിക പദ്ധതിയിൽ നോഹയുടെ മൂത്ത മകനായ സേമിനെയാണ് വംശാവലിയിൽ ഉൾപ്പെടുത്തിയത് നോഹയുടെയും സേമിൻ്റെയും വംശാവലിയിൽ പത്താം തലമുറക്കാരനാണ് അബ്രാം ആ കുടുംബങ്ങൾ പട്ടണമായ ഊരിൽ താമസിച്ചു പോന്നു ഈ അബ്രഹാമിനെയാണ് ദൈവത്തിൻ്റെ പുതിയ വഴിയിലേക്ക് ദൈവം വിളിച്ചത് നമുക്ക് ആ അനുഗ്രഹത്തിൻ്റെ ഒരു വാഗ്ദത്വമുണ്ടെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞാലും തലമുറകൾ മാറിപ്പോയാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ദൈവം അത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് നൽകുക തന്നെ ചെയ്യും പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്വത്തിൻ്റെ നിവർത്തീകരണമാണത് ഉൽപ്പത്തി പന്ത്രണ്ടിന് ഒന്നു മുതൽ വായിക്കുമ്പോൾ യഹോബ അബ്രഹാമിനോട് അറിയിച്ചത് എന്തെന്നാൽ നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട ഞാൻ നിന്നെ കാണിപ്പാരിക്ക് ദേശത്തേക്ക് പോകാം ദേശമായ ഊരിൽ നിന്ന് തൻ്റെ പിതാവായ തേരഹിനോടൊപ്പം കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഹാരാനിൽ വന്ന് പാർക്കുമ്പോൾ തേരഹ ഹാരാനിൽ വെച്ച് മരിച്ചു ഹാരാനിൽ വെച്ച് ദൈവത്തിൻ്റെ പുതിയ വഴിയുടെ വെളിപ്പാട് ലഭിച്ച അബ്രഹാം യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു ദൈവത്തിൻ്റെ പുതിയ വഴിയിലേക്കുള്ള വിളി എബ്രഹാം അബ്രഹാം എങ്ങനെ അനുസരിച്ചു ജീവിച്ചിരുന്ന ആ ദേശം വിട്ടു ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പരിചയിച്ചിരുന്ന തൊഴിൽ വിട്ടു അന്യദൈവ ആരാധന വിട്ടു വിഗ്രഹങ്ങളെ വിട്ടു പാരമ്പര്യങ്ങളെയും പഴയ ചരിത്രത്തെയും വിട്ടു വലിയ ധനവാനായിരുന്നു തൻ്റെ സ്വത്തുക്കൾ വിട്ടു ദൈവത്തിൻ്റെ പുതിയ വഴിയിലേക്ക് പുറപ്പെടുവാൻ ലാഭമായിരുന്നതൊക്കെയും ഉപേക്ഷിച്ചു ദൈവത്തിൻ്റെ പുതിയ വഴി വെളിപ്പെട്ട് കിട്ടുന്നവർക്ക് ഒരു നല്ല മാതൃകയാണ് അബ്രഹാമിൻ്റെ ജീവിതാനുഭവം കർത്താവിന് നന്ദിയോടെ സ്തോത്രം ദൈവത്തിൻ്റെ പുതിയ വഴിയിലേക്ക് നയിക്കുന്ന പ്രേരണകൾ എന്തെല്ലാമാണ് ദൈവത്തിൻ്റെ പുതിയ വഴി വാക്തത്വങ്ങളുടേതാണ് ഉൽപ്പത്തി പന്ത്രണ്ടിന് ഒന്നിൽ ഞാൻ നിന്നെ കാണിപ്പാരിക്ക് ദേശത്തേക്ക് പോകാം വാക്തത്വ ദേശത്തേക്ക് പോകണമെങ്കിൽ വിടേണ്ടതെല്ലാം വിടണം ദേശത്തെ ചർച്ചക്കാരെ പ്രതിർഭവനത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക കർത്താവിന് സ്തോത്രം ദൈവിക വാഗ്ദത്തങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമായതെല്ലാം വിട്ടേ മതിയാവും അനുവദിച്ചു വരുന്ന സുഖ സൗകര്യങ്ങളെല്ലാം വിടണം അതുമാത്രമല്ല അത്ര ലളിതമായൊരു കാര്യമല്ല ശരിയായ ദൈവിക വെളിപ്പാട് പ്രാപിച്ചവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യുവാൻ കഴിയൂ കടുത്ത തീരുമാനമെടുക്കണം കഷ്ടനഷ്ടങ്ങൾ സഹിപ്പാൻ തയ്യാറാകണം അടുത്ത കാര്യം ദൈവത്തിൻ്റെ പുതിയ വഴി പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നതാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ തനിക്ക് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു മക്കൾ ഉണ്ടായിരുന്നില്ല മക്കളില്ലാത്ത അബ്രഹാമിനോട് ദൈവത്തിൻ്റെ വാഗ്ദത്വം ഉൽപ്പത്തി പന്ത്രണ്ടിന് രണ്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ദൈവത്തിൻ്റെ പുതിയ വഴിയിലേക്ക് തിരിയുവാൻ അബ്രഹാമിന് വലിയ പ്രചോദനം നൽകിയ ഒരു വാഗ്ദത്വമായിരുന്നു അത് ഞാൻ നിന്നെ അനുഗ്രഹിച്ച നിൻ്റെ പേര് വലുതാക്കും ആരും അറിയപ്പെടാതെ പട്ടണമായ ഊരിൽ ജീവിച്ചു വന്ന അബ്രഹാം ദൈവത്തിൻ്റെ പുതിയ വഴിയിലേക്ക് നീങ്ങിതോടെ പേര് വലുതായി ബഹുജാതികൾക്ക് പിതാവ് എന്ന അർത്ഥത്തിൽ അബ്രഹാം എന്ന ദൈവം തൻ്റെ പേര് വലുതാക്കി ദൈവം ഒരു തൻ്റെ പേര് വലുതാക്കിയാൽ അത് തടയുവാൻ ലോകത്തിൽ ഓരോ ശക്തിക്കും സാധ്യമല്ല നീ ഒരു അനുഗ്രഹമായിരിക്കും ദൈവത്തിൻ്റെ പുതിയ വഴി തുറന്നു കിട്ടിയാൽ നാം ഒരനുഗ്രഹമായിരിക്കും നമുക്ക് തന്നെ നാം അനുഗ്രഹമായിരിക്കും നാം മറ്റുള്ളവർക്കും അനുഗ്രഹമായിരിക്കും വൈസ്തലോട്ട് അബ്രഹാം സഞ്ചരിച്ച ദേശങ്ങളിലെല്ലാം അവൻ മാന്യതനായിരുന്നു അവൻ അനുഗ്രഹിതനായിരുന്നു ദൈവത്തിന് സ്തോത്രം ദൈവം അനുഗ്രഹിക്കുന്നവരെ ആര് ശപിക്കും കർത്താവിൻ്റെ സ്തോത്രം മുൽപ്പത്തി പന്ത്രണ്ടിൻ്റെ മൂന്നാം വാക്യത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ് അബ്രഹാം മുഖാന്തരം ഇസഹാക്കിൻ്റെ സന്തതി ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെട്ടു അബ്രഹാമിൻ്റെ ഭാര്യ ആയി സാറാ സമ്മാനിച്ച ഹാഗാറിൽ ജനിച്ച സന്തതി ഇസ്മായേലിന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെട്ടു വിശ്വാസത്താൽ പുതിയ നിയമസഭ അബ്രഹാമിൻ്റെ സന്തതികളാണ് അവരും അനുഗ്രഹിക്കപ്പെട്ടു കർത്താവിന് സ്തോത്രം ദൈവത്തിൻ്റെ വാഗ്ദത്വം നിറവേറ്റുന്ന ദൈവമാണ് ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു നാലാമത്തെ ചിന്ത ദൈവത്തിൻ്റെ പുതിയ വഴി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങളുടേതായിരുന്നു കളതയപട്ടണമായ ഊരിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് ദൈവം അബ്രഹാമിനെ പറിച്ചുനടുകയാണ് നോഹ ശപിച്ച ഹാമിൻ്റെ പുത്രനായ കനാൻ താമസിച്ച സ്ഥലത്തേക്ക് കനാൻ ദേശത്തേക്കാണ് അബ്രഹാമിനെ പറിച്ചു നടുന്നത് പ്രൈസ്തലോട്ട് അനുഗ്രഹിക്കപ്പെട്ട ശേമിൻ്റെ വംശാവലിയിൽ അബ്രഹാമിനെ ഖനാനിലേക്ക് കൊണ്ടുവരികയാണ് ദൈവത്തിൻ്റെ പുതിയ വഴി വർധനവിൻ്റെയും വളർച്ചയുടെയും മാർഗമാണ് ദൈവത്തിൻ്റെ പുതിയ വഴി വിശ്വാസത്തിൻ്റെ പാതയാണ് വിശ്വാസ ജീവിതം ദൈവത്തിന് സ്തോത്രം അബ്രഹാം വിശ്വാസിയുള്ള പിതാവ് എന്നറിയപ്പെടുന്നയാളാണ് അബ്രഹാമിൻ്റെ ജീവിതം മുഴുവൻ വിശ്വാസത്തിൻ്റെ മാർഗമായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എപ്പോഴായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ വായിക്കുമ്പോൾ അബ്രഹാം വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുമായിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ചു എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ പുതിയ വഴിയുടെ നിയോഗം ലഭിച്ച അബ്രഹാം എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് യാത്രപ്പെടുന്നു പുറപ്പെടുന്നു വിളിച്ച ദൈവത്തിലുള്ള വിശ്വാസമാണ് ആ യാത്ര സാധ്യമാക്കിയത് വിളി കേട്ടു അനുസരിച്ചു കൂടുതലൊന്നും ആലോചിക്കാതെ പുറപ്പെട്ടു നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ വിളി ലഭിച്ചപ്പോൾ ആഴിയെന്ന് ഓർത്തില്ല ആഴം ആരാഞ്ഞില്ല അലകൾക്ക് തെല്ലും ഭയപ്പെട്ടില്ല അവർ ആഴത്തിലേക്ക് എടുത്തിച്ചാടിവരാണ് പഴയ നിയമപിതാക്കന്മാർ പുതിയ നിയമവിശുദ്ധന്മാർ ഈ തലമുറയിൽ നമ്മുടെ പിതാക്കന്മാരും ആ നിലയിലാണ് തങ്ങളുടെ വിശ്വാസ ജീവിതം ആരംഭിച്ചത് വിശ്വാസത്താൽ ദൈവത്തെ മുമ്പിൽ കണ്ടു പിന്നാലെ അബ്രഹാം പുറപ്പെട്ടു വിശ്വാസനായി ഇറങ്ങിത്തിരിച്ച നമ്മുടെ പിതാക്കന്മാരെല്ലാം കർത്താവിനെ മുമ്പിൽ കണ്ട് യാത്ര തിരിച്ചവരാണ് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു അത് അസാധാരണമായൊരു കാര്യമാണ് നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല ഒരു ഡെസ്റ്റിനേഷൻ ആരെങ്കിലും പറഞ്ഞാൽ അവിടേക്ക് വരേണ്ട വഴി അതിലേക്കുള്ള ദൂരം അതിനുള്ള സഞ്ചാരമാർഗം കൃത്യമായി ചോദിച്ചറിഞ്ഞ് മാത്രമേ നാം യാത്ര പുറപ്പെടുകയുള്ളൂ എന്നാൽ എവിടേക്ക് പോകുന്നു എന്നറിയാതെ അബ്രഹാം പുറപ്പെട്ടു വഴി ഏതാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും ആലോചിക്കാതെ വിളിച്ച ദൈവം കണ്ടു വിളിച്ച ദൈവത്തെ മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന യാത്ര ആധുനിക കാലത്ത് ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് അബ്രഹാമിൻ്റെ യാത്ര ദൈവത്തിലുള്ള അമിതമായ വിശ്വാസമാണ് അബ്രഹാമിനെ അതിന് പ്രേരിപ്പിച്ചത് കർത്താവിൻ സ്തോത്രം എബ്രഹാ ലേഖനം പതിനൊന്നിൻ്റെ ഒൻപതാം വാക്യത്തിൽ വിശ്വാസാൽ അവൻ വാഗ്ദത്ത് ദേശത്ത് ഒരന്യദേശത്തെന്ന പോലെ ചെന്ന വാഗ്ദത്വത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു ഈ വേദഭാഗത്ത് നാം വലിയ അത്ഭുതങ്ങളാണ് ദർശിക്കുന്നത് ദൈവത്തിൻ്റെ പുതിയ വഴി തുറന്നു കിട്ടിയ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മച്ചി എന്ന് എല്ലാവരും മനസ്സിലാക്കിയ സാറയിലൂടെ വാർധക്യം മൂലം ജീ നിർജ്ജീവമായ ശരീരത്തിൻ്റെ ഉടമയായ അബ്രഹാമിന് മകനെ ലഭിക്കുന്നു രണ്ട് കാര്യങ്ങൾ മച്ചിയായ സാറ ഗർഭം ധരിക്കാൻ പ്രാപ്തയാകുന്നു വാർധിക്യം മുഖതന്ത്രം നിർജീവമായ അബ്രഹാമിൻ്റെ ശരീരം പുത്രോൽപാദനത്തിനുള്ള ശക്തി പ്രാപിക്കുന്നു അങ്ങനെ അബ്രഹാമിന് മകനെ ലഭിക്കുന്നു ഇസഹാക്ക് അബ്രഹാമിൻ്റെ മകനായ ഇസാഖിന് മകനായി യാക്കോബിനെ ലഭിക്കുന്നു കർത്താവിന് സ്തോത്രം മൂന്ന് തലമുറ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് ഈ മൂന്ന് തലമുറ ഒരു കൂടാരത്തിൽ പാർക്കുന്നു പ്രൈസ്ത ലോട്ട് ദൈവം അനുഗ്രഹിച്ചാൽ ഒന്നല്ല രണ്ടല്ല അനേക തലമുറകളെ ദൈവം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വഴി തിരിച്ചറിഞ്ഞ അബ്രഹാം തലമുറകളെയും തനിക്ക് ലഭിച്ച ദർശനത്തിന് അഥവാ വാഗ്ദത്വത്തിന് കൂട്ടവകാശികളാക്കി കർത്താവിൻ സ്തോത്രം അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ആരാധനയുണ്ട് ദൈവ സാന്നിധ്യമുണ്ട് ദൈവമായിട്ടുള്ള അടുത്ത കൂട്ടായ്മയുണ്ട് അതുകൊണ്ടാണ് തൻ്റെ മക്കൾ കൊച്ചുമക്കൾ ഇവരെല്ലാം ഈ ദൈവത്തെ സേവിപ്പാൻ പിതാവിൻ്റെ മാതൃക പിൻപറ്റുവാൻ ഇടയായിത്തീർന്നത് കർത്താവിൻ സ്തോത്രം ഈ വസ്തുത ഇന്ന് നമുക്കൊരു വെല്ലുവിളിയാണ് നമ്മുടെ തലമുറകൾ നാം ദൈവത്തെ സേവിക്കുന്നു നമ്മുടെ തലമുറകൾ നമ്മോടൊപ്പമുണ്ടോ ഈ കർത്താവിനെ പിൻപറ്റുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അബ്രഹാം പതിനൊന്നിൻ്റെ ഒൻപതാം വാക്യം അവർ കൂടാരങ്ങളിൽ പാർത്തു അബ്രഹാം വലിയ സമ്പന്നനായിരുന്നു ആട് മാട് ദാസിദാസന്മാർ സ്വർണം വെള്ളി ഈ വകയിൽ അബ്രാം ബഹു സമ്പന്നനായിരുന്നു വീട്ടിൽ ജനിച്ചു വളർന്ന അഭ്യാസികളായ സ്വകാര്യ സൈന്യം അബ്രഹാമിനുണ്ടായിരുന്നു ഈ വലിയ സമ്പന്നനായ അബ്രഹാം വാറ്റത്ത ദേശത്ത് എത്തിയിട്ടും കൊട്ടാരങ്ങൾ പണിയാൻ വലിയ ബഹുനില മന്ദിരങ്ങൾ പണിയാൻ കഴിവുണ്ടായിട്ടും കൂടാരങ്ങളിൽ പാർത്തു ഒരു സാധാരണക്കാരനെ പോലെ കൂടാരത്തിൽ താമസിച്ചു എന്താ അബ്രഹാമിൻ്റെ കാഴ്ചപ്പാട് എപ്പറായർ പതിനൊന്നിൻ്റെ പത്ത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനം ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു ഒരു പഴയ നിയമ ഭക്തനാണെങ്കിലും ദൈവത്തിൻ്റെ പുതിയ വഴിയുടെ ദർശനം ലഭിച്ചപ്പോൾ ഈ ലോകത്തിലെ സമ്പത്തും നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും നിസ്സാരമായി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കർത്താവിൻ സ്തോത്രം ഈ ലോകത്തിലെ കെട്ടിടങ്ങൾ ഈ ലോകത്തിലെ സ്വത്തുക്കൾ ഭൗതിക നേട്ടങ്ങൾ ഒന്നും ശാശ്വതമല്ലെന്നും അടിസ്ഥാനം ഉള്ളതല്ല എന്നും തിരിച്ചറിയാനുള്ള വെളിപ്പാട് അബ്രഹാമിനുണ്ടായിരുന്നു പ്രൈസലോട്ട് ആ കാഴ്ചപ്പാട് തന്നെ തൻ്റെ തലമുറകളിലേക്കും അബ്രഹാം പകർന്ന് നൽകി ദൈവത്തിൻ്റെ സ്തോത്രം എബ്രഹായർ പതിനൊന്നിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്ഥനം എണ്ണി അതുകൊണ്ട് പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു അബ്രഹാമിനാണ് ദർശനം ലഭിച്ചത് സാറാ കൂടെ പോന്നു എന്നാൽ ഭക്തനായ അബ്രഹാമിനോട് കൂടെ ജീവിച്ചു വന്ന സാറ അബ്രഹാമിൻ്റെ വിശ്വാസം ഉൾക്കൊള്ളുവാൻ ഇടയായിത്തർന്നു അതുകൊണ്ട് വിശ്വാസത്താൽ സാറയും വാഗ്ദത്വം ചെയ്ത ദൈവത്തിൽ വിശ്വസിച്ചു അതുകൊണ്ട് പ്രായം കഴിഞ്ഞിട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും പുത്രോദൽപാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു കത്താവിൻ സ്തോത്രം ദൈവത്തിൻ്റെ പുതിയ വഴി ലഭിച്ച അബ്രഹാമിൻ്റെ കൂട്ടാളിയായ ഭാര്യയും സാറയും ദർശനം ഏറ്റെടുത്തു അതുകൊണ്ട് അവളുടെ ശരീരത്തിന് പുതുക്കമുണ്ടായി പുതുക്കം ഉണ്ടായി പുത്രോൽപാദനത്തിനുള്ള ശേഷി ലഭിച്ചു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സ്ഥാനത്ത് ഒരു സന്തതിയെ ലഭിപ്പാൻ ഇടയായിത്തീർന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജിച്ചു പോകയില്ല ദൈവത്തിൻ്റെ സ്തോത്രം പ്രായം ലേഖന പതിനൊന്നിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവനെ തന്നെ പെരുപ്പത്തിൽ ആകാശ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്ത് എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു കർത്താവിൻ സ്തോത്രം അലലൂയ ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുകയും വിശ്വാസത്താൽ കർത്താവിന് പിൻപറ്റുകയും ചെയ്യുന്ന ഭക്തന്മാർക്ക് ദൈവം അളവുകൂടാതെ അനുഗ്രഹം നൽകുന്നതുമാണ് ഉൽപ്പത്തി പൊതുസോ അധ്യായത്തിൽ അബ്രഹാം തന്നെ കൂടാരത്തിൽ ഭയപ്പെട്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു അബ്രഹാമേ നീ ഭയപ്പെടണ്ട ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ് തുടർന്ന് അബ്രഹാമിനെ കൂടാരത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നു നീ മുകളിലേക്ക് നോക്കുക ആകാശിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ നിനക്ക് കഴിയുമോ നോ ആധുനിക ശാസ്ത്രം പോലും ഇന്ന് വരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല ആകാശിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുകയില്ലെങ്കിൽ അതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും അടുത്തത് നീ സമുദ്രത്തിന്റെ തീരത്ത മണൽ കണ്ടിട്ടുണ്ടല്ലോ സമുദ്രതീരത്തിലെ കടപ്പുറത്തെ മണല് എന്നെ തിട്ടപ്പെടുത്തുവാൻ നിനക്ക് കഴിയുമോ ദാറ്റ് ഇസ് ഇമ്പോസിബിൾ ലോകത്തിൽ ആരും അതിനെ മെനക്കെട്ടിട്ടില്ല അസാധ്യമായ കാര്യം കടൽപ്പുറത്തെ മണൽ പോലെ എണ്ണമില്ലാത്ത സന്തതിയെ ഞാൻ നിനക്ക് തരും ഈ വാഗ്ദത്വം ദൈവം അബ്രഹാമിന് കൊടുത്തു കത്താവിന് സ്തോത്രം എബ്രഹാം ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ ഈ വേറെ എല്ലാവരും വാഗ്ദത്വം നിവർത്തി പ്രാപിക്കാതെ അത് ദൂരത്തു നിന്ന് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങളന്യരും പരിതേശികളുമെന്ന് ഏറ്റു പറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു കഥാവിൻ സ്തോത്രം ദൈവത്തിൻ്റെ പുതിയ വഴിയുടെ വെളിപ്പാട് പ്രാപിച്ചവർ ഭൂമിയിൽ അന്യരും പരിതേശികളുമെന്നുള്ള തിരിച്ചറിവുള്ളവരാണ് നമ്മൾ ഇവിടുത്തെ കാരല്ല ഇന്ന് പലരെയും കണ്ടാൽ ലോകത്തിലെ നേട്ടങ്ങളുടെ പുറകെ സമ്പത്തിന്റെ പുറകെ ബത്തുകയാണ് കഥാവിന്റെ വരവിനെ കുറിച്ചോ നിത്യതയെ കുറിച്ചോ ഉള്ള കാഴ്ചപ്പാട് അങ്ങനെയുള്ളവരുടെ നീക്കങ്ങൾ കണ്ടാൽ അവർക്ക് അങ്ങനെയുള്ള കാഴ്ചപ്പാടില്ലെന്ന് തോന്നിപ്പോകും എന്നാൽ അറിയട്ടെ നാം ഇവിടെ താൽക്കാലികമായി താമസിക്കുന്ന പന്നരും പരദേശികളുമാണ് നാം എവിടുത്തുകാരല്ല ഒരു ഷോർട്ട് ടൈം നമ്മുടെ ലോക ജീവിതത്തിലെ ഒരു ചെറിയ കാലഘട്ടം മാത്രം ഇവിടെ പാർക്കാൻ നമ്മെ ആക്രമിച്ചിരിക്കുന്ന ആളുകളാണ് ദൈവത്തിൻ സ്ത്രോത്രം അബ്രഹാം അന്യരും പരിദേശികളും തിരിച്ചറിഞ്ഞു ഈ ലോകം അവർക്ക് താൽക്കാലികമായുള്ളതാണ് നിത്യ നിത്യതയുടെ ദർശനം പ്രാപിച്ചവരാണ് അവർ അവർ അത് ലോകത്തോട് ഏറ്റുപറഞ്ഞു സമൂഹത്തോട് ഏറ്റു പറഞ്ഞു ഒരു നാൾ ഞങ്ങൾ ഈ നശ്വര ലോകം വിട്ടു പോകും അതുകൊണ്ടാണ് ഞങ്ങൾ താൽക്കാലിക കൂടാരത്തിൽ പാർക്കുന്നത് ഞങ്ങളുടെ സ്ഥിരമായ നാട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരമാണ് ഈ ഭൂമിയിലല്ല ഇത് ലോകത്തോട് ഏറ്റു പറഞ്ഞു വിശ്വാസം ശക്തിയോടെ ഘോഷിച്ചു ദൈവത്തിന് സ്തോത്രം അങ്ങനെ ഏറ്റു പറഞ്ഞ അവരുടെ ജീവിതകാലം അവസാനിച്ചപ്പോൾ അവർ വിശ്വാസത്തിൽ മരിച്ചു ഇത്ര ശ്രേഷ്ഠമായ അനുഭവമാണ് എത്രയോ ഭക്തന്മാർ അത്ഭുതം ചെയ്ത ആളുകൾ എന്നാൽ ദൈവത്തിന് സ്തോത്രം അവരുടെ അന്ത്യം ദുരന്തമായി മാറിയിട്ടുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു കൃപ നഷ്ടപ്പെട്ടു ലോകത്തിലെ അപവാദ വിഷയങ്ങളായി പരിഹാസ വിഷയങ്ങളായി ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ് എവിടെ പതിനൊന്നിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്നെ കാണിക്കുന്നു അതിവിടെയല്ല അക്ഷരികമായ കനാൻ ദേശമല്ല നാം പാർക്കുന്ന രാജ്യമല്ല ലോകത്തിലെ ഏതെങ്കിലും വിശേഷ രാഷ്ട്രങ്ങളല്ല നമ്മുടെ പിതൃദേശം സ്വർഗസിയോനാണ് ആ സ്വർഗസിയോനിലേക്കുള്ള യാത്രയിലാണ് ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ സ്തോത്രം നിത്യതയെക്കുറിച്ചുള്ള ഒരു ഭക്തൻ്റെ വാഞ്ച നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും എപ്പോഴും പതിനൊന്നിൻ്റെ പതിനഞ്ചാം വാക്യം അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു ദൈവത്തിൻ്റെ പുതിയ വഴിയിൽ യാത്ര ചെയ്യുന്നവർ പിന്മാറിപ്പോവുകയില്ല ഏത് പ്രതികൂലങ്ങൾ വന്നാലും എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായാലും അവർ മടങ്ങി പോവുകയില്ല മണ്ണേ പ്രതി മാണിക്യം കളയുകയില്ല നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യത ഓർക്കുമ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ ഒന്നും ഒന്നുമല്ല പുസ്തു പുളോസ് പറയുന്നത് ലാഭമായതൊക്കെ ഞാൻ ഛേതമെന്ന് എണ്ണി നിത്യത ഓർക്കുമ്പോൾ ഇതെല്ലാം ചപ്പ ചവറ് ദൈവത്തിൻ്റെ സ്തോത്രം വിട്ടുപോകുന്നതിനെ ഓർത്തെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൻ്റെ പതിനാറാം വാക്യത്തിൽ അവരോ അധികം നല്ലതിനെ സ്വർഗീയമാതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു ആകയാൽ ദൈവം അവരുടെ ദൈവമൊന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല കർത്താവിൻ സ്തോത്രം അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു ഈ ലോകത്തിലെ എല്ലാം നല്ലതാണെങ്കിൽ ഇതാ ഭക്തൻ പറയുന്നു അവരോ അധികം നല്ലതിനെ ഈ ലോകത്തിലെ ഒന്നും അധികം നല്ലതല്ല ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾ നേട്ടങ്ങൾ സ്വത്തുക്കൾ വസ്തുവകകൾ ഒന്നും അധികം നല്ലതല്ല ഇവിടുത്തെ ജീവിതത്തിന് നല്ലതാ ശ്രദ്ധിക്കണം ഇതൊന്നും അധികം നല്ലതല്ല അധികം നല്ലത് എന്താണ് അത് സ്വർഗീയമായതാണ് അവരതിനായിട്ടാണ് കാത്തിരുന്നത് ദൈവത്തിൻ്റെ പുതിയ വഴിയുടെ വെളിപ്പാട് പ്രാപിച്ചവർ അധികം നല്ലതിന് സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു ഈ ലോകത്തിലെ എല്ലാം നശ്വരമാണെന്നും സ്വർഗത്തിലുള്ളതാണ് നിത്യമെന്നും അവർ ആഗ്രഹിച്ചു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം ഈ കാഴ്ചപ്പാട് ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആകയാൽ അവരുടെ ദൈവം വന്ന് ദൈവം അവരുടെ ദൈവം വന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല ദൈവത പറയുന്നു ഞാൻ അബ്രഹാമിൻ്റെ ദൈവം ഇസ്ഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുവാൻ ദൈവത്തിന് അഭിമാനമുണ്ട് നമ്മെ നോക്കിക്കൊണ്ടും അങ്ങനെ പറയുവാൻ ഇടയാകട്ടെ നമ്മെ നോക്കി ദൈവത്തിന് ലജ്ജ തോന്നാതിരിക്കട്ടെ അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു ആ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു അതാണ് നമ്മുടെ പ്രത്യാശ ദൈവത്തിൻ്റെ പുതിയ വഴി ലഭിച്ച അബ്രഹാം വാഗ്ദത്വത്തിനായി കാത്തിരുന്നു എഴുപത്തി അഞ്ചാം വയസ്സിൽ ലഭിച്ച വാഗ്ദത്വം വർഷങ്ങൾക്കപ്പുറം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കപ്പുറം നൂറാം വയസ്സിൽ നിറവേറ്റപ്പെടുന്നു അതിനുവേണ്ടി ദീർഘവർഷങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയും റോമാലേഖനം പതിനെട്ടാമധ്യായത്തിൻ്റെ നാലാമധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ പൊലോസ ആ ഭാഗം വിശദീകരിക്കുന്നു നിന്റെ സന്തതി ഈ വണ്ണം ആകുമെന്ന് അരളിച്ചെയ്തിരിക്കുന്നത് പോലെ ഹുജാതികൾക്ക് പിതാവാകും എന്ന ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അവനേകദേശം നൂറു വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ഇരുപത്തിയഞ്ച് കൊല്ലം കാത്തിരിക്കുമ്പോൾ വൃദ്ധനായ അബ്രഹാം അനുദിനം തൻ്റെ ശരീരം ക്ഷയിക്കുക ക്ഷീണിക്കുകയാണ് വാഗ്ദത്വം ഒരു വശത്താ തൻ്റെ ശരീരം ശേഷി നഷ്ടപ്പെടുകയാണ് പക്ഷേ വാഗ്ദത്വം ചെയ്ത ദൈവത്തിലുള്ള അമിതമായ വിശ്വാസത്താൽ സ്തോത്രം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അടുത്ത ഭാഗം ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ നമ്മെ ഏറ്റവും കൂടുതൽ തകർക്കുന്ന ഒരു പ്രതിഭാസമാണ് സംശയം നടക്കുമോ ഒന്നും നടക്കുകയില്ല ഒന്നും നടക്കത്തില്ല പ്രവാചകൻ പറഞ്ഞാലും വചനത്തിലുണ്ടെങ്കിലും കർത്താവ് നേരിട്ട് പറഞ്ഞാലും സാക്ഷ്യത നോക്കുന്നവരാണ് നമ്മൾ സാക്ഷത നോക്കുമ്പോൾ ഒന്നും നടക്കത്തില്ലെന്ന് പറയും എന്നാൽ വാക്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു കർത്താ ഒരു സ്തോത്രം ഒരാ ദൈവത്തിന് മഹത്വം കൊടുത്തു അബ്രഹാം ഓരോ ദിവസവും ക്ഷീണിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം എനിക്ക് ലഭിച്ച വാഗ്ദത്വം എന്നിലൂടെ എൻ്റെ ഭാര്യയിലൂടെ നിറവേറണം ദൈവത്തിന് സ്തോത്രം ഞാൻ ആരുടെയും വാക്ക് കേൾക്കുകയില്ല അവിശ്വാസം എനിക്കില്ല ഐ ബിലീവ് ഇൻ ഗോഡ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിന് മഹത്വം അവൻ വാക്തത്വം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണമായി ഉറച്ചു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ അബ്രഹാമിനെ പോലെ ഒരു പെർഫെക്റ്റ് ബിലീവ് ഒരു പെർഫെക്റ്റ് ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി ഒടുവിൽ ആ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് അവന് അത് നീതിയായി കണക്കിട്ടു ദൈവന്റെ ജീവിതത്തിൽ അത് വർക്കൗട്ട് ചെയ്തു എന്തൊന്നിനു വേണ്ടി കാത്തിരുന്നോ എന്തൊന്നിനു വേണ്ടി പ്രതീക്ഷിച്ചോ എന്തൊന്നിനു വേണ്ടി വിശ്വസിച്ചോ അത് അവന് നീതിയായി കണക്കിട്ടു ദൈവത്തിൻ്റെ വാഗ്ദത്വം ദൈവം നിവർത്തിക്കും എന്നുള്ള വിശ്വാസം അബ്രഹാമിന് ഉണ്ടായിരുന്നു അടുത്ത ചിന്ത ദൈവത്തിൻ്റെ പുതിയ വഴി നഷ്ടപ്പെടലിൻ്റെ കൂടെയാണ് ത്യാഗസഹിക്കണം ചിലത് നഷ്ടപ്പെടുത്തണം ദൈവത്തിൻ്റെ പുതിയ വഴിയിൽ അങ്ങനെ ഒരു വകുപ്പുണ്ട് ദൈവത്തിൻ്റെ സ്വോത്വം നമുക്ക് നോക്കാം വിസാക്കിന് യാഗം കഴിക്കാനുള്ള നിയോഗം അബ്രഹാമിൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ ഒന്നുമുതലുള്ള വേദഭാഗങ്ങൾ അപ്പോൾ അവൻ നിൻ്റെ മകനായ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അറിയിച്ചേതു വളരെ വിഷമം ഉണ്ടാക്കുന്ന വളരെ പ്രയാസമുണ്ടാക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന ഒരു നിയോഗമാണ് ദൈവം കൊടുത്തത് പക്ഷേ അതുവരെയുള്ള എല്ലാ കാര്യത്തിലും കൽദേവപട്ടണമായ ഊരിൽ നിന്ന് ഹാരാനിൽ നിന്ന് പുറപ്പെടുവിച്ച അന്ന് മുതൽ സംസാരിച്ച ആ ദൈവം വിശ്വസിക്കാൻ കൊള്ളാകുന്ന ദൈവമാണെന്ന് അബ്രഹാം വിശ്വസിച്ചതുകൊണ്ട് അബ്രഹാം അത് അനുസരിച്ചു ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ദൈവകൽപ്പന ദൈവം ആ ദൈവത്തിൻ്റെ ദാസൻ അനുസരിക്കുന്നു അബ്രഹാം ദൈവകൽപ്പന താമസിന അനുസരിക്കുന്നു എങ്ങനെ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു ദൈവ ദൈവത്തിന് പുതിയ വഴിയുടെ വെളിപ്പാട് ലഭിച്ചവർ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വലിയത് ഏറ്റവും വിലയേറിയത് ദൈവത്തിന് അർപ്പിക്കേണ്ടി വന്നാൽ അതിന് ഒരുക്കുള്ളവരായിത്തീരണം അബ്രഹാം കാണിച്ച മാതൃക അതാണ് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ വകയാണെന്ന് നാം അറിയണം ദൈവം തന്നതാണ് എന്നുള്ള കാര്യവും നാം ഓർക്കണം ദൈവകൽപ്പന അനുസരിച്ചാൽ അതിനു വേണ്ടി വലിയ ത്യാഗം കഷ്ടത നീണ്ട യാത്ര പോരാട്ടങ്ങൾ സഹിക്കേണ്ടി വരും അബ്രഹാം അതിനെ എല്ലാം അതിജീവിച്ചു ദൈവത്തിൻ്റെ പുതിയ വഴിയുടെ വെളിപ്പാട് നിമത്തം ദൈവം ആവശ്യപ്പെട്ടതെല്ലാം അബ്രഹാം അനുസരിച്ചു ദേശത്തെ വിട്ടു ചർച്ചക്കാരെ വിട്ടു പിതൃഭവനത്തെ വിട്ടു സ്വന്തമായി ഉണ്ടായിരുന്ന സ്വത്തുക്കൾ വിട്ടു അന്യദൈവ ആരാധന വിട്ടു വിഗ്രഹങ്ങളെയും വിട്ടുപിരിഞ്ഞു ദൈവമക്കൾക്ക് അനുകരിക്കാവുന്ന നല്ല മാതൃക ലാസ്റ്റ് ദൈവത്തിൻ്റെ പുതിയ വഴി അനുസരിച്ചത് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി വാർധക്യത്തിൽ ഒരു മകനെ നൽകി വാഗ്ദത്തങ്ങൾ എല്ലാം നിറവേറ്റി കൊടുത്തു തലമുറകൾക്ക് ദൈവ ഖനാന്തേശം അവകാശമായി നൽകി അബ്രഹാമിൻ്റെ സന്തതി ദൈവത്തിൻ്റെ പ്രത്യേക തീർന്നു ഇസ്രായേൽ മക്കൾ എല്ലാ കാലത്തും ദൈവത്തിൻ്റെ പ്രവൃത്തി ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്ത ജനമായി തീർന്നു ദൈവത്തിൻ്റെ പുതിയ വഴി നാമം തിരിച്ചറിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ നമുക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയായിത്തരും ഈ പുതിയ വർഷത്തിൽ ദൈവമായ കർത്താവ് അതിനായി നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ പ്രൈസ് ദ ലോഡ്